എല്ലാവർക്കും നമസ്കാരം. ഞാന് മോന് ഒരു രണ്ട് കണ്ണാടി മേടിക്കാനായിട്ട് എവർഷയിൽ വീണ്ടും പോയേണ്ടായിട്ട് വന്നു. അപ്പം ഞാനും സാരഥിയും കൂടി എന്നും പറഞ്ഞൊരു വീഡിയോയില് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ഈ എവർഷയിൽ നിന്ന് കണ്ണാടി മേടിക്കുന്ന ഇട്ടായിരുന്നു. അപ്പം ആ മോളത് അന്നേരമാണ് കാണുന്നത്. അവളുടെ ആ സന്തോഷ പ്രകടനമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആ വീഡിയോ ഇട്ടപ്പോഴേ. അപ്പം നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം. യൂട്യൂബിൽ എൻ്റെ വീഡിയോയ്ക്കകത്ത് അവരെ കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് ജയശ്രീയുടെയും ആ കൊച്ചിൻ്റെയും മുഖത്ത് കാണുന്നത്. നിങ്ങളും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരണം. ഓക്കെ, എൻ്റെ ചാനലിൽ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുക കേട്ടോ. അവരെ കണ്ട പിന്നെ ചേട്ടൻ്റെയും കൂടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പിന്നെ നേരത്തെ എനിക്ക് കണ്ണട മാറ്റാനായിട്ട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് വീഡിയോയിലിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അവിടുത്തെ ഒരു മോളാണ് വിജയശ്രീയെ സഹായിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ മോളെയും കൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് അന്ന് ഞാൻ എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ കാരുണ്യം വാക്കുകളിലെല്ലാം പ്രവൃത്തിയിലാണെന്ന് എഴുതി വച്ചിരിക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചേട്ടൻ്റെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ആ മോള് കണ്ണ് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണ് നേരത്തെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെയാണ് രണ്ട് കണ്ണാടിയും കൂടെ ഞാൻ എഴുതിയത് കണ്ട. കാരുണ്യം പേരിലല്ല പ്രവൃത്തിയിലാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതല്ലേ, നല്ലൊരു വാക്കാണ് അല്ലേ. അങ്ങനെ മോള് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വരുന്നതാണ്. പിന്നെ മോന് കണ്ണാടിയൊക്കെ എടുത്ത്, കാരണം രണ്ട് കണ്ണ് ഞാനാണ് അതെല്ലാം വെച്ച് എൻ്റെ മുഖത്ത് ചേരുന്ന മസ്കറ്റിൽ നിന്ന് അവനെ വീഡിയോ കോളിലൂടെ ഒക്കെ കാണിച്ചു കൊടുത്ത്, ഞാൻ എൻ്റെ മുഖത്തൊക്കെ വെച്ച് കാണിച്ചു കൊടുത്ത്. അത് എടുത്തില്ല, അത് മറന്നുപോയി. ഇത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കോമഡി ആയിരുന്നു കേട്ടോ. അങ്ങനെ രണ്ട് കണ്ണാടി അവൻ അവിടെ ഇരുന്നതുകൊണ്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്തു. നമുക്ക് നല്ല പരിചയമുള്ള വ്യക്തികളാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എവർഷേനിയിൽ നിന്ന് രണ്ടാമത് പോയി കണ്ണാടി പിടിച്ചെന്ന് പറഞ്ഞല്ലേ മോന്. അപ്പോൾ അന്നേരമാണ് അവർക്ക് എൻ്റെ വീഡിയോ കണ്ട് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ മേടിച്ച് കണ്ണാടിയൊക്കെ ഒന്ന് കാണിക്കാൻ രണ്ടെണ്ണം കൊടുത്തുവിടാനായിട്ട്. മസ്കറ്റിലാണല്ലോ മോൻ, എനിക്കിഷ്ടപ്പെട്ട. ഞാനും രണ്ടെണ്ണം മേടിച്ചു. ഈ ഷർട്ടൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കൊടുത്തുവിടാനായിട്ട്. അതാണ്ടേ, അതാണ്ടേ ചുമപ്പ്. ഇങ്ങനെ ഒരു സ്ട്രെച്ചബിൾ സൈസാണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഒരു ആറെണ്ണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ലോണം നിങ്ങളെ ഞാൻ നോത്ത് കാണിക്കുന്നില്ല. അതാണ്ട് ഇത് ഞാൻ സിമ്മിൽ നിന്ന് പിടിച്ചതാണ് കേട്ടോ. ഇതെല്ലാം സ്ട്രെച്ചബിളാണ്. ഇങ്ങനെ വലിയ നിങ്ങളെല്ലാം കണ്ട. അതാണ്ട് ഇതിങ്ങനെ അവർക്ക് ഓഫീസിലൊക്കെ ഇടാമല്ലോ. എല്ലാം മടക്കി ഇരുന്നായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തിട്ട്. ഇനിയും ഉണ്ട് വരാൻ. ഇത്ര ഷർട്ട് കൊടുത്തുവിടാനായിട്ടുള്ളതാട്ടോ ആമസോണിൽ നിർത്തത്. നൂത്തൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ അണ്ണൻ്റെ മരുമോൻ ദേവദാസിൻ്റെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചവൻ അവിടെ മസ്കറ്റിൽ ഡിസൈനറായിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയി, അവിടെ ഭയങ്കര വിലയില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം മേടിച്ച് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അണ്ണൻ്റെ മോള് ഹണി, ഹണിയുടെ ഹസ്ബൻഡാണ് ദേവദാസ്. ഓക്കെ, യൂട്യൂബ് എന്ന ചാനൽ തുടങ്ങാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിയ വ്യക്തികളിൽ പ്രധാനിയാണ് ദേവദാസ്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നൊരു മോനാണ് ദേവദാസ്. എനിക്ക് ഒരുപാട് യൂട്യൂബിന് വേണ്ടി എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെല്ലാം അവൻ അവൻ്റെ ജോലിയുടെ ഇടയ്ക്ക് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് ആ മോനോട്. ഇനി നമുക്കൊരു മീൻകറി വെച്ചാലോ. നമുക്കൊരു വാള മീൻ കിട്ടി, മീൻ പിടിക്കാൻ പോയതായിരുന്നു. അപ്പം നല്ലൊരു വാള 350 രൂപ ചോദിച്ചതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുള്ളു തരവിടി ഇങ്ങനെ നമുക്കിങ്ങനെ ഊരിയെടുക്കും. ഫ്രഷായിട്ടുള്ളവർ നോക്കണ്ടോ.
പിന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പല്ല് കണ്ട നാല് പല്ല് കണ്ട എല്ലാവരും വന്ന് സന്നിഹിതരായിട്ടുണ്ട് കേട്ടോ. പൂച്ചയും കാക്കയും എല്ലാവരും തന്നെ. വാള നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്തോ പറയുമെന്ന് കേട്ടോ. ഭയങ്കര ഉഴുമ്പഴിയും ഇതിന്. കളഞ്ഞിട്ട് വരട്ടെ. മീൻ കണ്ടല്ലേ. എത്ര മുറിച്ച കേട്ടോ. നമുക്ക് വാള മീൻ കറി വയ്ക്കാം. ഞാൻ പുളിയമ്പളമാണ് വയ്ക്കുന്നത്. നമുക്ക് തേങ്ങ അരച്ചും വയ്ക്കാം. തേങ്ങ അരച്ച് വെച്ചാലും നല്ല രുചിയാണ്. ഇന്ന് ഞാൻ പുളിയമ്പളം കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ചേട്ടൻ കൂട്ടത്തില്ല. ഇന്ന് മോള് ഇന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പുളിയമ്പളം കറിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചീനിയും ഇതൊക്കെ ആയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 10-12 കൊച്ചുള്ളിയും ഒരു 1/2 ഭാഗം സവാള എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഇഞ്ചി ഒരു ഇഞ്ചി കനത്തിൽ, 2 പച്ചമുളക്, 1/5 വെളുത്തുള്ളി. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത്
വടക്കം പുളിയാണ്. അപ്പം ഈ ഇതെല്ലാം കൂടെ നമുക്ക് ശരിയാക്കി തുടങ്ങാം. ഓക്കെ, ഇതിൻ്റെ ഓടൊപ്പം തന്നെ ഞാൻ ഒരു ചാണപ്പുളിയും മുളകും കൂടെ വയ്ക്കുന്നു. ചേട്ടൻ വിളക്ക് വിട്ടത്തില്ലല്ലോ. അപ്പം ഞാനൊരു 12 കൊച്ചുള്ളി എടുത്ത് 1 സ്പൂൺ മുളക് പൊടി ചേർത്തു, 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 ചെറിയ സ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട്, 1 സ്പൂൺ നമ്മൾ തേങ്ങ വറുത്ത പൊടി ഇട്ട്. തേങ്ങ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുകയാണല്ലോ. നെല്ലിക്ക വലുപ്പത്തോളം പുളിയിട്ട് ഇതിൽ തന്നെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് 2 കറികളാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വിളിക്കുന്ന കിട്ടും. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക, 1 നുള്ളും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കുക. കൊച്ചുള്ളിയാണ് നമ്മൾ ചോറ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇടേണ്ടതായിരുന്നു, ഇടാൻ പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. അതിന് ശേഷം നമുക്ക് നല്ല ചുമക്ക മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് അല്പം പരലുപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറു മൂത്ത് വരട്ടെ, നല്ല മൂത്ത് വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ടു. അടുത്ത ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കടുവൊക്കെ പൊട്ടി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. നേരത്തെ നമ്മൾ നേരത്തെ ഇടാൻ മറന്നുപോയി. നമ്മൾ ചാളപ്പുളിയും വെളുത്തിന് വേണ്ടിയല്ല, വലുതായിട്ടൊന്നും മൂക്കണമെന്നില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കറിവേപ്പില മൂക്കട്ടെ. നമ്മളുടെ വാളക്കറിക്കുള്ള ഉള്ളി അങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. അപ്പം ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ കൂട്ടി അരച്ച് ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കാം. ഇങ്ങനെ ചെറുതായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ അരപ്പ് ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നമ്മുടെ മിക്സി കഴുകിയ വെള്ളം നമ്മളിങ്ങനെ ചേർക്കുകയാണ്. നമ്മളുടെ അടുത്ത കറി ഇവിടെ തിളച്ച് തുടങ്ങട്ടെ. ഇതിനകത്ത് നമ്മൾ തക്കാളിയും പുളിയും എല്ലാം ഇട്ടിട്ടുള്ളേ, മുളക് മല്ലി എല്ലാം. ഇതിങ്ങനെ തിളച്ച് വരട്ടെ. നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുത്ത ആളിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഓക്കേ, നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർക്കാം. നമ്മുടെ ഇന്നത്തെ മീൻ കറി വാളപ്പുളി നമ്മളും ചാളപ്പുളി നമ്മളും ഇതിൻ്റെ കൂടെ സൈഡ് ഒക്കെ ഉണ്ടാക്കണം. ഈ തക്കാളി ഇങ്ങനെ മൂത്ത് വരട്ടെ. നമ്മുടെ തക്കാളി ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി മസാല കൂടി വെക്കാം. ഞാനൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു, 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തു, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. എല്ലാം ചെറിയ സ്പൂണിലാണ് കേട്ടോ. പിന്നെ ഒരു 1 ചെറിയ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തു. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മൂപ്പിക്കണം. എരിയും എല്ലാം പുളിയും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം. അതുകൊണ്ട് ഞാൻ എരിയൊക്കെ ഇച്ചിരി കുറപ്പ് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇത് മൂത്ത് വരട്ടെ.
നമ്മുടെ മസാല ഒരുവിധം മൂത്തിട്ടുണ്ട്. നമ്മളിലെ വടക്കമ്പിളി ഉണ്ടല്ലോ, ഇത് കരുകി വെച്ചിരിക്കുന്നതിൻ്റെ ശകലം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുട്ടിക്കാം. നേരത്തെ ഉള്ളി വരച്ചാൽ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് വേണം ചേർക്കാം. ഓക്കെ, നമ്മൾ വടക്കമ്പിളി കുതിർത്ത് വെച്ച വെള്ളമാണ്. വടക്കമ്പിളി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇച്ചിരി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ചാള യുടെ അരപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് അടച്ച് വയ്ക്കാം. ഇവിടെ കിടന്ന് വെന്ത് വരട്ടെ. നമ്മുടെ അരപ്പ് ഒരുവിധം മൂത്തിട്ടുണ്ട്. നമുക്ക് ഞാനൊരു 2 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളിയൊക്കെ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൂട്ടിയിട്ട് കൊടുക്കണം. നമ്മളിന്ന് വാഴപ്പുളിയുമുള്ളതാണ് വിളിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ 2 മാർക്കറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കടപ്പാക്കടയിൽ 1, അങ്ങ് ഉളിയക്കോവിൽ ആശ്രാമത്ത്. 2 നല്ലതാണ്. ഏറ്റവും സാധാരണക്കാർക്കൊക്കെ എല്ലാം 50 രൂപയ്ക്കായാലും 100 രൂപയ്ക്കായാലും മീൻ കിട്ടുന്നത് നമ്മൾ ആശ്രാമത്താണ് കേട്ടോ. കടപ്പാക്കടയെല്ലാം VIP ആണ്. അപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടി ചേർക്കാം. അങ്ങനെ തിളച്ച് വരട്ടെ. നമ്മുടെ കറി ഇതിൻ്റെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ തലയും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളുടെ വാള മീൻ കറിയാണ്. മീനിങ്ങനെ ഇതിനകത്ത് കിടന്നിങ്ങനെ വരട്ടെ, വെന്ത് വരട്ടെ. നമ്മുടെ ചാളക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒരു കറിവേപ്പില നീളത്തിലങ്ങിട്ടുള്ളത്. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. ഞാൻ നോക്കി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കിടക്കട്ടെ. നമുക്കത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ. കറി നമ്മൾ, ഞാൻ ഇന്നലെ മേടിച്ച ചീനിയായിരുന്നു. അപ്പം ഞാനത് ഉപ്പിട്ടങ്ങ് വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ചങ്ങെടുത്ത് മതി. ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അങ്ങനെ ഇന്നങ്ങനെ എടുത്ത് വെച്ചത്. ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചൂടാക്കാനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ അടിയിൽ, ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം അങ്ങ് തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഈ ചീനി അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ട് തട്ടിപ്പൊത്തി അങ്ങ് നിൽക്കണം. തീയും കുറച്ചിടണം. കാരണം എന്ന് പറഞ്ഞാൽ ആവിയിലിരുന്ന് ഒന്നുകൂടെ വേവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊന്നും വരുത്തുമില്ല. നമ്മളെ ചീനി നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അടിയിൽ, ഈ പാത്രത്തിൻ്റെ അടിയിൽ ആദ്യം വെള്ളം വെച്ച് തിളപ്പിക്കും. അതിന് ശേഷം നമ്മൾ ആ പാത്രത്തോട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് തട്ടി പൊത്തി അങ്ങ് വയ്ക്കും. വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മൾ തീ ഉറച്ചിടുമ്പോൾ ഒരു കുഴപ്പമില്ല. ചീനി ചീത്തയാവത്തുമില്ല, വളിക്കത്തുമില്ല, ഒന്നുമില്ല. അപ്പം അത് ഇന്നലെ ഞാൻ എടുത്തു വെച്ച ചീനിയാണ്. അപ്പോൾ കണ്ട, നമ്മുടെ ചീനി ഇവിടെ റെഡി ചെയ്യാം. അപ്പം നമ്മുടെ ചീനിയും ചാളക്കറി എന്ന് മോള് വരുന്നതിൻ്റെ ഇതായിട്ട് സ്പെഷ്യലായിട്ട് വാള മീൻ കറി, അപ്പോൾ അതും തിളച്ചിങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, എന്തുവരട്ടെ. കറി ഇങ്ങനെ പറ്റി വരുന്നുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിയൊക്കെ ഞാനൊന്ന് ഉപ്പ് നോക്കാം. Thank you.
നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചു. നമ്മുടെ കറിയിലായി ഇങ്ങനെ നെയ്യൊക്കെ തെളിഞ്ഞു. നമുക്കൊന്നും ഇതിന് എങ്ങനെയുണ്ടെന്നൊന്നും നോക്കണോ? ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് കറക്കാം. ഒന്നും അടിയിലൊന്നും പിടിക്കല്ലോ. നമ്മളിതിനെ ഒന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമുക്കിനി ഒന്ന് ഉപ്പ് നോക്കിയാലോ. അടിപൊളി കേട്ടോ. ആ വടക്കമ്പിളിയുടെയും ഉപ്പും എല്ലാം കറക്റ്റിനുണ്ട് കേട്ടോ. നല്ല കറി കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അപ്പം നമ്മളുടെ ഒരുവിധമുള്ള ജോലികളൊക്കെ തീർന്നു. ഇനി ഒരിച്ചിരി തോരൻ ഒന്ന് വെക്കണം മോള് വരുന്നതിൻ്റെതായിട്ട്. അപ്പം ചേട്ടനൊക്കെ വരാറായി. നമുക്ക് ഈ എല്ലാം ഓഫ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമ്മുടെ നമ്മൾ പൊരിച്ച മീൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഇട്ട്. നമുക്ക് ഇളകിയും വരും, ഒരു പ്രത്യേക മസാലയുടെ ഒരു മണവും നീക്കും കേട്ടോ. ഇങ്ങനെ ക്യാമറ മൊബൈൽ വെച്ച് ദൂരെ ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ,